ഹലോ, ഇന്ന് നമ്മൾ തേർഡ് എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റാർട്ടപ്പിൻ്റെ സെക്കൻഡും ഫസ്റ്റും എപ്പിസോഡ് എന്തായാലും തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ ഈ തേർഡ് എപ്പിസോഡ് വളരെ ചുരുങ്ങിയ ടൈം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഓക്കെ, നമുക്ക് തേർഡ് എപ്പിസോഡിലോട്ട് പോവാം. സെക്കൻഡ് എപ്പിസോഡ് വരെയുള്ള സ്റ്റോറിയിൽ അവരുടെ മീറ്റപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മീറ്റപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ജോ ഉണ്ടായിരുന്നു, ജി ഉണ്ടായിരുന്നു, അവരുടെ അമ്മ ഉണ്ടായിരുന്നു, ഗുഡ് ബോയ് ഉണ്ടായിരുന്നു, ജീനിയസ് ഉണ്ടായിരുന്നു. സോ അവിടെ വെച്ചിട്ട് ജോൻ്റെയും ജീൻ്റെയും അമ്മ അവരുടെ അച്ഛനെ കുറിച്ചിട്ടുള്ള ഓർമ്മ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ജോൻ്റെ അടുത്ത്. ജോ അതിൽ ഭയങ്കര ഇമോഷണലായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ജോയും ജീനിയസും കൂടിയിട്ടാണ് കാറിൽ പോകുന്നത്. ഗുഡ് ബോയിൻ്റെ കാറാണത്. അതുപോലെ തന്നെ ഗുഡ് ബോയ് അവരെ ഫോളോ ചെയ്യുന്നു. അവരൊരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയായിരുന്നു. ആ സമയത്ത് ഗുഡ് ബോയ് അവരെ കാണുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഗുഡ് ബോയ് അവരെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ മൊമെൻറ്റ്സും കറക്റ്റായിട്ട് വാച്ച് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ജീനിയസ് പോവാൻ നേരം ജോയ്ക്ക് അവൻ്റെ ബിസിനസ് കാർഡൊക്കെ കൊടുക്കുന്നു. ദെൻ ഗുഡ് ബോയ് ആൻഡ് ജീനിയസിൻ്റെ കോൺവെർസേഷൻ കാണിക്കുന്നത്, കാരണം അവൻ്റെ കാർഡിലുള്ളത് അവൻ ജസ്റ്റ് കാർഡ് ഈസി ആയിട്ടാണ് കൊടുത്തത്. പക്ഷേ അവന് കൊള്ളാവുന്ന ഒരു ഓഫീസ് പോലും ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ജീനിയസിൻ്റെ സിറ്റുവേഷൻ. സോ പിറ്റേന്ന് ജോ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവളുടെ ജോബ് തന്നെ ക്വിറ്റ് ചെയ്തിട്ട് വന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീനിയസിനെ പോലെ ഓൺട്രപ്രന്യൂർ ആവണമെന്ന് പറഞ്ഞിട്ട് ാണ് ജോ അവളുടെ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അവൾ നേരെ എങ്ങോട്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീനിയസിൻ്റെ ഓഫീസിലേക്കാണ്. ജീനിയസിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് വളരെ സൂപ്പറാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവം. സോ തൽക്കാലത്തേക്ക് ജീനിയസിൻ്റെ ഓഫീസായിട്ട് മാറുന്നത് നമ്മുടെ ഗുഡ് ബോയിൻ്റെ അപ്പാർട്ട്മെൻറ്റ് തന്നെ ആയിരിക്കും. അതിനുശേഷം ജീനെ കാണിക്കുന്നുണ്ട്. ജീ എന്താ ജീൻ്റെ ആക്ച്വലി സിറ്റുവേഷൻ എന്താ വെച്ചാൽ അവൾ ഭയങ്കര റിച്ചാണ്, അവൾ ഹാപ്പിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, അവളെടുത്ത തീരുമാനത്തിൽ അവൾ ഓക്കെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടി അവൾ അവളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട്, അതായത് സ്റ്റെപ്പ് ഡാഡിൻ്റെ കൂടെയാണല്ലോ അവരുള്ളത്, അപ്പോൾ ആ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ അവളുടെ സെക്രട്ടറി അല്ലെങ്കിൽ അവളുടെ ഒരു അസിസ്റ്റൻ്റ് എന്ന രീതിയിലുള്ള ഒരാളെയാണ് സിഇഒ ആയിട്ട് അവളുടെ സ്റ്റെപ്പ് ഡാഡ് നിയമിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അത് അവൾക്ക് വളരെ ഹേർട്ടിംഗ് ആയി. കാരണം ഇത്രയും കമ്പനിക്ക് വേണ്ടി അവൾ നിന്നിട്ട് അവളെ മാറ്റിയിട്ട് വേറൊരാളുടെ പൊസിഷൻ, അവളുടെ പൊസിഷൻ വേറൊരാൾക്ക് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഹേർട്ടിംഗ് ആയി. സോ അവൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഡാഡിനും അതുപോലെ തന്നെ അവളുടെ അസിസ്റ്റൻറ്റിനെയും ഒക്കെ ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവളുടെ അമ്മയാണെങ്കിൽ അവളുടെ അമ്മ ആകെ നോക്കിയിരുന്നത് പണത്തിനെ മാത്രമായിരുന്നു. മുന്നും നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് മണീനെയായിരുന്നു മെയിൻലി അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവരും ഇതിനെ എതിർക്കുന്നുണ്ട്. എന്നാലും ജി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഫുൾ പൊസിഷൻസ് അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നീട് അവൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവളും ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. സോ ഇവിടുത്തെ കോമൺ തിങ് എന്താണെന്ന് വെച്ചാൽ ജോയ് ആയിക്കോട്ടെ, ഗുഡ് ബോയ് ആയിക്കോട്ടെ, ജി ആയിക്കോട്ടെ, ജീനിയസ് ആയിക്കോട്ടെ, ഇവരെല്ലാം കണക്ട് ചെയ്യുന്നത് സാൻഡ് ബോക്സ് ആണ്. സാൻഡ് ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺട്രപ്രന്യൂസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസാണ് സാൻഡ് ബോക്സ് എന്ന് പറയുന്നത്. അവിടെ അപ്ലിക്കേഷൻസൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജോയും ജിയും ജീനിയസും, അതായത് ഹീറോയിൻ, ഹീറോയിൻ്റെ റോളാണ് ജോ, അതുപോലെ ഹീറോയിൻ്റെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ അത് ജി. ഹീറോ ആണോ വില്ലനാണോ നമുക്കിപ്പോൾ അറിയില്ല. ജീനിയസ്, ഗുഡ് ബോയ് ഇവർ ഉണ്ട്. അപ്പോൾ ഈ ജോയും ജീനിയസും ജിയും ഇവരെ അവിടെ അപ്ലിക്കേഷൻസൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഗുഡ് ബോയ് ഓൾറെഡി സക്സീഡ് ചെയ്തിട്ടുണ്ട് അവൻ്റെ കരിയർ. ഓക്കെ, അപ്പോൾ ജീനിയസ് ആണെങ്കിൽ അവൻ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ 90s കിഡ്സ് പോലെയാണ് അവൻ ബിഹേവ് ചെയ്യുന്നത്. ഇതുവരെയും അവൻ ആരെയും ഡേറ്റും ചെയ്തിട്ടില്ല, ഏത് റിലേഷൻഷിപ്പിലും എൻ്റർ ആയിട്ടില്ല. സോ അങ്ങനെ ഒരു ബിഹേവിയറാണ്, അവനൊരു ഒതുങ്ങിയ ടൈപ്പ്, അങ്ങനെയുള്ളൊരു ആളാണ് ജീനിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീനിയസിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടൊക്കെ ഗ്രാൻഡ്മയോട് നമ്മുടെ ഗുഡ് ബോയ് നല്ല രീതിയിൽ പറയുന്നുണ്ട്. അവൻ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അതിനുശേഷം ഗ്രാൻഡ്മ ചോദിക്കുന്നുണ്ട് ഗുഡ് ബോയിൻ്റോട്, നീ ജോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ജസ്റ്റ് ആ ലെറ്റർ എഴുതിയത് കൊണ്ട് മാത്രമാണോ അതോ നിനക്ക് അവളെ ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ സെയിം ടൈം തന്നെ എന്ത് ചെയ്തു ജീനിയസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ അപ്ലിക്കേഷൻ, അവൻ്റെ അപ്ലിക്കേഷൻസ് അവിടെ
കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടല്ലോ സാൻഡ് ബോക്സിൽ, അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ സാൻഡ് ബോക്സിൽ. സോ അവൻ അവിടെ പോയ സമയത്ത് അവൻ അപ്ലിക്കേഷൻസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അവൻ അവൻ്റെ ബിസിനസ് പ്ലാൻസ് അവൻ്റെ ടീമിൻ്റെ അടുത്ത് പറയണം. അവരുടെ കമ്പനിയുടെ പേരാണ് സാംസങ് ടെക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു ബിസിനസ് പ്ലാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ബിസിനസ് പ്ലാന് എക്സാമ്പിൾ വെച്ച് പറയുന്നത് നമ്മുടെ ജോനെയാണ്, അതായത് ഹീറോയിനെയാണ് എക്സാമ്പിൾ വെച്ച് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും അവരുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആദ്യം അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നീട് എന്തിനാണ് അവളെ ഹെൽപ്പ് ചെയ്യുന്നത്? കാരണം ലെറ്റേഴ്സ് എഴുതിയത് ഇവനല്ലല്ലോ, പക്ഷേ ഇവൻ്റെ പേരിലാണ് ലെറ്റർ എഴുതിയത്. സോ എന്തിനാണ് നീ അറിയാത്ത കാര്യം നീ എന്തിനാണ് ചെയ്യുന്നത്? അവളോട് നിനക്കിഷ്ടം ആയതുകൊണ്ടാണോ എന്ന് പറഞ്ഞിട്ട് രണ്ടും സെയിം ടൈം ഗ്രാൻഡ്മ ഗുഡ് ബോയിൻ്റെ അടുത്തും ചോദിക്കും. അതുപോലെ തന്നെ ഈ സാംസങ് ടെക് ഫ്രണ്ട്സ് നമ്മുടെ ജീനിയസിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗുഡ് ബോയ് എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. അതുപോലെ ജീനിയസ് എന്ന് പറയുന്നത് യെസ്. അപ്പോൾ ഗുഡ് ബോയ്ക്ക് നമ്മുടെ ജോനെ ഇഷ്ടമല്ല, പക്ഷെ നമ്മുടെ ജീനിയസിന് നമ്മുടെ ജോനെ ഇഷ്ടമാണ്. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.